നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തിന്? അതെനിക്കറിയില്ല. പക്ഷേ അവിടെ പോയി കരഞ്ഞെന്നോ ആശ്വസിപ്പിച്ചെന്നൊക്കെ പറയുന്ന കേട്ടു. പണമടച്ചെന്റെ പരാതി പറയാൻ പോയതായിരിക്കും. പരാതിയാണോ പരിഭവമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അക്ഷര ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഡോക്ടറുടെ മനസ്സിൽ അവളോട് സിമ്പതി കൂടിയാൽ അത് നല്ലതല്ല. ഞാൻ നോക്കിക്കോളാം. എനിവേ, താങ്ക് യു. എനിക്ക് ജയശങ്കർ സാറിനെ കാണും. ഓ, സാറിനെ കാണാമെന്നാണ്? സാറാകത്തുണ്ട്. മോളുടെ പേരെന്താ? പേര് പറഞ്ഞാൽ പന്ത് തരാം. എന്തിനാ മടിക്കുന്നത്? പേര് പറഞ്ഞോള. ശ്രുതി മോൾ. നൈസ് നെയിം. ഇത് അക്ഷരയുടെ മോളാണോ? അതേലോ, അക്ഷര മാഡത്തിന് സാറിനറിയോ? പിന്നെ അറിയാതെ. മോളുടെ മമ്മിയും ഈ അങ്കിളും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. വാ വാ. ശ്രുതി മോളെ, ദാ വരുന്നു മുത്തശ്ശ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഞാൻ അങ്കിളിനെ കാണാൻ വന്നതാ. അങ്കിൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. അറിയൂ ഫൈൻ അങ്കിൾ. മോളെ അകത്തേക്ക് വയ്ക്കോ. കാഞ്ചന, മോളെ കൊണ്ടുവയ്ക്കോ. എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ ഇപ്പൊ ഈ വരവ്? പേടിക്കണ്ടെങ്കിൽ ഞാൻ പഴയതെന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതല്ല. അങ്ങനെ ഒരു ലക്ഷ്യവും ഈ വിസിറ്റിനില്ല. ഇത് അങ്കിളിനെ കാണാനുള്ള ഒരു കാഷ്വൽ വിസിറ്റ്. പഴയതെന്ന് ഓർക്കാൻ എനിക്കും താല്പര്യമില്ല. വന്നത് എന്നെ കാണാനല്ലേ, കണ്ടില്ലേ? ഇനി പോയിക്കോളൂ. അങ്കിൾ എന്താ ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത പോലെ സംസാരിക്കുന്നേ? നമ്മളോട് സ്നേഹവും അടുപ്പവും ഉള്ളവരല്ലേ നമ്മൾ കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുക. നിന്നോട് എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. അങ്കിൾ, നമ്മൾക്ക് മനുഷ്യരല്ലേ? എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് ആർക്കറിയാം? മരിക്കുന്നതിന് മുമ്പ് ഇനിയൊരു പക്ഷെ നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിലോ? അയ്യോ, ഞാൻ മരിക്കുന്ന കാര്യം അല്ല പറഞ്ഞത്, അങ്കിളിന്റെ കാര്യം ഉദ്ദേശിച്ചത്. പ്രായമൊക്കെ ഇത്രയായില്ലേ? ഇപ്പതേ ഹാർട്ട് പ്രോബ്ലം. എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. പിന്നെ
ഞാൻ അക്ഷരയുടെ മോളെ കണ്ടു. നൈസ് ഗേൾ. ഈ അക്ഷര എവിടെ? വാട്ട് എ സർപ്രൈസ്! പറഞ്ഞു തീർന്നില്ല. ദേവന്നല്ല, ഞാൻ അങ്കിളിനെ കാണാൻ വന്നത്. അത് കുഴപ്പമില്ല, സാറിന് വേറൊരു കോഫി എടുത്താൽ മതി. താങ്ക് യു. ഇവിടുത്തെ കോഫിക്ക് എന്നും ഒരേ രുചിയാ. പണ്ട് അക്ഷരയെ കാണാൻ ഒരിക്കൽ ഞാൻ ഇവിടെ വന്നപ്പോ ഇതുപോലെ കോഫി കുടിച്ചു. ദ സെയിം ടേസ്റ്റ്. അതേ ജോലിക്കാരി തന്നെ ഇപ്പോഴും അല്ലേ? എല്ലാം പഴയതുപോലെ. ഞാൻ സാറിന് വേറെ കോഫി എടുക്കാം. സ്റ്റോപ്പ് യുവർ ഡ്രാമ, ഗെറ്റ് ലോസ്റ്റ്, ഇറങ്ങിപ്പോടാ. എനിക്ക് പക്ഷേ അക്ഷരയോടൊന്ന് സംസാരിക്കണം. ഒരു മിനിറ്റ് പ്ലീസ്. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണ്ട അക്ഷര, പ്ലീസ്. ഒന്ന് പുറത്തേക്ക് വരും, ഒരു രണ്ട് മിനിറ്റ്. എനിക്കൊരു കാര്യം സംസാരിച്ചാൽ മാത്രം മതി, അത് കഴിഞ്ഞ് ഞാൻ പൊയ്ക്കോളാം. പ്ലീസ്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അങ്കിൾ ഇറങ്ങട്ടെ. നിനക്ക് എന്താ പറയാനുള്ളത്? എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ഉദ്ദേശം? ഒരിക്കലുമല്ല. മുംബൈയിൽ നടക്കാൻ പോകുന്ന ഒരു ഫാഷൻ ഷോയെ കുറിച്ചാണ് എനിക്ക് തന്നോട് പറയാനുള്ളത്. നീ ആഗ്രഹിച്ചൊരു ലോകം നീ എത്തിപ്പിടിച്ചു. സന്തുഷ്ടമായൊരു ഫാമിലി ലൈഫ് നീ നേടി. അതില് ഞാൻ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഐ എം വെരി ഹാപ്പി. അസൂയ തോന്നുന്നുണ്ടല്ലേ? ഒരിക്കലുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും നീ ആഗ്രഹിച്ച ലോകത്ത് നീ ഒന്നും ആയിട്ടില്ല. അത് നിന്റെ തോന്നല. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. ഇതാരാ ഈ പുതിയ കഥാപാത്രം? അറിയില്ല, പക്ഷേ ഈ പുതുമുഖത്തിന്റെ വരവോടുകൂടി കഥയിൽ ചില മാറ്റങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു.